friends, welcome back to our channel. In the Molanda component, this church will be Friday's on it. Restore the Kaikon, this will be Friday's on it. It is like side dish, chicken chukka and a kitula. Adinda recipe, Thai kotta tunda. In the Mok, and a Friday's on the Kananoka. ഇതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെക്കണം. അരമണിക്കൂർ മുമ്പെങ്കിലും മഞ്ഞ വെള്ളത്തിട്ട് വെക്കണം. പിന്നീട് കഴുകി എടുക്കണം. പിന്നീട് അരി ഒരു മണിക്കൂർ വെള്ളത്തിട്ട് വെക്കാം. നന്നായി കഴുകി വൃത്തിയാക്കണം കേട്ടോ. കാബേജ്, സ്പ്രിംഗ് ഒനിയുടെ ഗ്രീൻ പാർട്ട്, സ്പ്രിംഗ് ഒനിയുടെ വൈറ്റ് പാർട്ട്, കാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ഗ്രീൻ ബീൻസ്, ഇതെല്ലാം ഇതുപോലെ അരിഞ്ഞ് വെക്കണം. ഒരു മണിക്കൂറായിട്ടുണ്ട്. അരി കേക്ക് ഊറ്റി വെക്കാം. പിന്നീട് നാല് മുട്ട ഒരു പാനിലേക്ക് ഒഴിച്ച് അതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളകും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് ഉണ്ടാക്കിയാലോ. തിളപ്പിച്ച് ഊറ്റിയാണ് റൈസ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഉപ്പ് ചേർത്ത് ഇളക്കാം. തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരി ഇടണം. ഇനി അടച്ച് വെച്ച് വേവിക്കാം. മുക്കാൽ വേവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ കാര്യം ശ്രദ്ധിക്കാൻ ആരും മറക്കരുത്. ഇനി ഇത് ഊച്ചിടിക്കാം. ഊച്ചിയെടുത്ത് റൈസ് നന്നായി തണുപ്പിക്കണം. അപ്പോഴേക്കും ഇതിലേക്കുള്ള പച്ചക്കറികൾ വേവിച്ചെടുക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പത്തല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച് ഓരോന്നായി വേവിച്ചെടുക്കാം. സ്പ്രിംഗ് ഒനിയുടെ ഗ്രീൻ പാർട്ട് മാറ്റി വെക്കണം. ഇത് 4 മിനിറ്റ് വേവിച്ചെടുത്താലും മതി. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ റൈസ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി റൈസിലേക്ക് വേവിച്ച് വെച്ച് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഒനിയുടെ ഗ്രീൻ പാർട്ട് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.